ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അല്ലെങ്കിൽ ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതായത് പാലട. പാലട എന്നാണ് പറയപ്പെടുക. ഇത് പണ്ട് കാലങ്ങളിലൊക്കെ ഉള്ളൊരു പലഹാരമാണ്. അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിനു വേണ്ടി ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു കപ്പ് മൈദപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി കൊടുക്കുക. കുറേച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ദോശയുടെയൊക്കെ ഒരു ബാറ്ററി ഉണ്ടല്ലോ, ആ ഒരു ബാറ്ററി പോലെ നമുക്ക് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ടിയായി പോവും, പിന്നെ കൂടുതൽ വെള്ളം കൂടുതലും ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് കുറേച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലവണ്ണം കട്ടയൊക്കെ ഉടച്ച് നല്ല ലൂസായിട്ട് ഒരു ബാറ്ററായിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റുള്ളൊരു പലഹാരം തന്നെയാണ്. കാരണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മൈദപ്പൊടിയാണ്. മൈദപ്പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കല്. അഥവാ മൈദ ഇഷ്ടമല്ല എങ്കിൽ ഗോതമ്പ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം മൈദ ആണെങ്കിലാണ് വളരെയധികം കനം കുറച്ചിതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയാം. ഇത്രയും വെള്ളമൊക്കെ ഒഴിക്കാനേ പാടുള്ളൂ. ഒരുപാട് വെള്ളം കൂടി പോയാലും പറ്റില്ല. പിന്നെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. തേങ്ങ ദാ ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് തേങ്ങ ഇട്ടിട്ട് കുറച്ച് പഞ്ചസാര, അതായത് നമ്മുടെ മധുരത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ശരിക്കും ദാ കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ തിരുമ്മി യോജിപ്പിക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതും വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ശരിക്ക് കൈ വെച്ച് തിരുമ്മി നല്ലവണ്ണം ആ പഞ്ചസാരയും തേങ്ങയും ഏലക്കായും കൂടി നല്ലവണ്ണം മിക്സ് ആവത്തക്ക രീതിയിൽ നമുക്ക് തിരുമ്മി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിമൊക്കെ വളരെ ലോ ആക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് നമ്മളുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള കട്ടിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബാറ്റർ ഈ ഒരു പരുവത്തിൽ വെച്ചിട്ട് ഇത് ഇതുപോലെ അങ്ങോട്ട് പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഒരുപാട് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പരത്താനായിട്ട് പറ്റില്ല. ഇതുപോലെ നൈസായിട്ട് പരത്തിയെടുക്കുക. നൈസായിട്ട് പരത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, തേങ്ങയൊക്കെ പഞ്ചസാരയൊക്കെ ഇട്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ബട്ടറോ നെയ്യോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ ഒരു മിശ്രിതം ഇത് ഈ സമയത്ത് ഇതിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ചട്ടിയിൽ വെച്ചിട്ട് ഇതിനി നമ്മൾ തിരിച്ചു മറിച്ചൊന്നും ഇടൂല, ഇതുപോലെ തന്നെയാണ്. എന്നിട്ട് നമ്മളിത് വെച്ച് കൊടുത്തിട്ട് ഇത് സൈഡ് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം. അപ്പോൾ ചൂടായിരിക്കും. ചൂട് ഉള്ള ചട്ടിത് ഇതുപോലെ ഓരോ സൈഡ് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചൂടിലിരുന്നിട്ട് ഈ തേങ്ങയൊക്കെ ഒന്ന് ഒരുവിധം വെന്ത് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. രാവിലെയൊക്കെ സമയത്താണെങ്കിലും ജോലിക്കൊക്കെ പോകുന്ന ചേച്ചിമാർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വീണ്ടും അതുപോലെ തന്നെ ഞാൻ ഒരെണ്ണം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ കാണിച്ചു തരാം. ഇതുപോലെ തന്നെ ഒഴിച്ച് വളരെ കനം കുറച്ച് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ബട്ടർ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്യാം. ബട്ടർ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അതുപോലെ തന്നെ തേങ്ങ അതുപോലെ വെച്ച് കൊടുക്കാം. തേങ്ങ ഈ അടുപ്പിൽ ഇതേപോലെ തന്നെ വെക്കണം കേട്ടോ. എന്നാലാണ് ആ തേങ്ങ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. വെന്ത് കഴിയുമ്പോഴാണ് ആ ഒരു തേങ്ങയും പഞ്ചസാരയും ഈ നെയ്യ് എല്ലാം കൂടിയായിട്ടൊന്ന് സെറ്റായി കിട്ടുള്ളൂ. വളരെ ടേസ്റ്റാണ്. പാലട എന്നാണ് ഇത് പറയുക. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി റെസിപ്പിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാനിത് എല്ലാം ഇവിടെ ചുട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ വളരെ ടേസ്റ്റിയാണ്. വിരുന്നുകാർക്കൊക്കെയാണ് പണ്ടൊക്കെ കൊടുക്കുക. പണ്ടത്തെ ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കി ഫീഡ്ബാക്കൊക്കെ തരാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കേ, ബൈ.